Once again, welcome back to my video blog. My name is Ibad Rahman. Android TV കളുടെ കാലഘട്ടമാണ് ഇനി വരുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ ടിവികളും ഒന്നെങ്കിൽ സ്മാർട്ട് ടിവി ആയിരിക്കും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടിവി ആയിരിക്കും. ആക്ച്വലി ആൻഡ്രോയിഡ് ടിവി പ്യുവർ ആയിട്ട് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ള മൂന്ന് കമ്പനികളാണ്. ഒന്ന് സോണി, രണ്ട് ഷാർപ്പ്, മൂന്നാമത്തെ കമ്പനിയാണ് വി യു. ആക്ച്വലി നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് വി യു കമ്പനിയുടെ ഒരു 4K ടിവി ആണ്. ദാ ദേ ഇരിക്കുന്നതാണ് നമ്മുടെ ടിവി. ഈ ടിവി നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് സെല്ലുലാർ വേൾഡ് ആണ്. നോക്കൂ, നമ്മുടെ പ്രിയ സുഹൃത്ത് സുദർശനൻ, സുദർശനുമുണ്ട്. സുദർശനാണ് ആക്ച്വലി ഈ ടിവിയെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നമുക്ക് ഇനി ടിവി എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ള മൂന്ന് കമ്പനികളാണ് വേൾഡിലുള്ളത്. അതിലൊരു ടി വിയാണ് വി യു കമ്പനി. എന്തായാലും ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം വിവരിച്ചു തരാനായിട്ട് സെല്ലുലാർ വേൾഡിലെ നമ്മുടെ പ്രിയ സുഹൃത്ത് സുദർശനൻ വന്നിട്ടുണ്ട്. സുദർശനൻ തന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് പറഞ്ഞാൽ വളരെ സന്തോഷം. എന്താണ് വി യു ടി വിയുടെ പ്രത്യേകത? വി യു ഈ സീരീസിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് 4K ആൻഡ്രോയിഡ് ടെലിവിഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ 4K ആൻഡ്രോയിഡ് ലൈസൻസ് ഉള്ള മൂന്ന് കമ്പനീസാണ് നമ്മുടെ നിലവിലുള്ള. അതിനകത്ത് ഒരു ബ്രാൻഡാണ് വി യു. ഈ 4K പ്യുവർ ആൻഡ്രോയിഡ് ആണ് വരുന്നത്. മറ്റ് ടിവികളിൽ ഈ സെഗ്മെന്റിലൊക്കെ വരുന്നത് അവരുടെ ഓൺ കസ്റ്റമോയ്സ് ആണ്. ഇത് പക്ഷെ പ്യുവർ ആൻഡ്രോയിഡ് ആണ്. ഡയറക്റ്റ് ഗൂഗിൾ ആണ് ഇത് ഓയ്സ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. വിത്ത് ക്രോം കാസ്റ്റ് ബിൽറ്റിൻ ആണ് ആൻഡ്രോയിഡ്. അതിന്റെ നമ്മുടെ പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ടിവിയിൽ കിട്ടുന്നത്. അതെ, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ ടിവിയിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അറിയാലോ, ഇന്റർനെറ്റ് ഒക്കെ എല്ലാവരുടെയും വീടുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇനി എല്ലാ ടെലിവിഷനും ആൻഡ്രോയിഡ് ആയിട്ട് മാറും, അതിൽ യാതൊരുവിധ സംശയമില്ല. അതിന്റെ ഭാഗമായിട്ട് പല പല കമ്പനികൾ വരുന്നതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ടെലിവിഷൻ. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു ടിവി തന്നെയാണ് വി യു ടിവി അല്ലേ? അതെ. എന്താണ് ഇതിന്റെ പ്രൈസ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 40,000 rupees ആണ്. എത്ര വേരിയന്റുകൾ അവൈലബിൾ ആണ്? ഇത് മൂന്ന് വേരിയന്റുകൾ അവൈലബിൾ ആണ്. 43 inch, 49 inch, 55 inch. ഇത് ആക്ച്വലി 43 inch ആണ്. ഇത് 43 inch. ഓക്കെ, എത്ര HDMI പോർട്ടുകൾ അതുപോലെ മറ്റു കണക്ടിവിറ്റിയെ കുറിച്ച് പറയാം? ഇതിന് മൂന്ന് HDMI പോർട്ടും രണ്ട് USB പോർട്ടും ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇന്റേണൽ സ്റ്റോറേജ് പറയുകയാണ് 16 GB ഇൻബിൽറ്റ് മെമ്മറി ഉണ്ട്. ഓക്കെ, പിന്നെ 2.5 GB ആണ് ഇതിന്റെ റാം വരുന്നത്. ഓക്കെ, DTS Dolby സൗണ്ട് ആണ് ഇതിന് പവർ ചെയ്യണത്. രണ്ട് നമുക്ക് ഇവിടെ കാണാമല്ലോ, രണ്ട് സൗണ്ട് ബാർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ കൂടുതലല്ലാതെ വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ ടിവിയിൽ നമുക്ക് വോയിസ് അസിസ്റ്റഡ് ആണ് ഇതിന്റെ റിമോട്ട്. അതിന്റെ ഒരു റിമോട്ടും നമ്മുടെ കൂടെ ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പോ യൂട്യൂബ് ഒക്കെ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, പറഞ്ഞാൽ മതി ഇബാദ് റഹ്മാൻ ടെക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീഡിയോസ് ഒക്കെ അതിൻ്റെ അകത്ത് പ്ലേ ചെയ്യും. അതായത് ഗൂഗിളിൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അല്ലെ, അതെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വോയിസോട് കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആളുകൾ ഉള്ള സമയത്ത് അവർക്ക് മാനുവലി TV ചാനലൊക്കെ മാറ്റുന്ന കാലഘട്ടം എന്തായാലും കഴിയും. ഇനി അവർ പറയുകയേ ചെയ്യുള്ളൂ ആ ഫ്ലവേഴ്സ് TV കാണട്ടെ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. അതുകൂടാതെ ഇപ്പോഴും ഈ പല ആൾക്കാർ, പഴയ ആൾക്കാർക്ക്, നമ്മുടെ ഈ വോയിസ് അറിയാത്തവർക്ക് നോർമൽ ആയിട്ടുള്ള റിമോട്ട്, നോർമൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് റിമോട്ടുകളും ഇതിന്റെ കൂടെ വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗൂഗിൾ അസിസ്റ്റൻസിന്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു റിമോട്ടും ഈ ടിവിയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഹോട്ട്സ്റ്റാർ, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കണ്ടന്റ്, ഗൂഗിൾ പ്ലേ മൂവീസ് തുടങ്ങിയ കണ്ടന്റുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണുകയും ചെയ്യാം. ചില കണ്ടന്റുകൾ പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യാം. അതായത് നിങ്ങൾ ആൻഡ്രോയിഡ് ചെന്ന് കഴിഞ്ഞാൽ TV OS ഉണ്ട്, TV ആപ്പുകളുണ്ട്. ആ ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി പിള്ളേർക്ക് ഗെയിം ഒക്കെ കളിക്കാനൊക്കെ ഈ TV നമുക്ക്. ഇത് പറയണ പോലെ തന്നെ 4K അത്രയും നല്ലൊരു, ഇതിന്റെ പാനൽ എന്ന് പറയുന്നത് A+ ഗ്രേഡ് പാനലാണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇതിന്റെ DLED ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പാനലിന്റെ പുറകിലാണ് LED. നല്ല പവർഫുൾ ലൈറ്റ് ആണ് ഈ LED വരുന്നത്. ഇച്ചിരി കറണ്ട് വലിക്കും, പവർ കൺസപ്ഷൻ കൂടുതലാണ്, പക്ഷെ എന്നാലും പെർഫോമൻസ് ഒട്ടും കോംപ്രമൈസ് ആവാതെയാണ് VU ഈ TV ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. DLED എന്ന് പറയുന്ന ടെക്നോളജി, DLED ടെക്നോളജി. അതെ, അത് സുരക്ഷം പറഞ്ഞു ഇങ്ങനെയാണ്, കുറച്ച് കറണ്ട് എടുക്കും, എന്നിരുന്നാൽ പോലും നല്ല ബ്രൈറ്റ്നെസോടും. അതെ, ഡയറക്ട് LED ആണ്. ഓക്കെ, ഇതിനൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ആക്ച്വലി നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പെയർ ചെയ്യുമ്പോൾ അല്ലെ, ക്രോം കാസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരി സ്ലോ വരും, സ്ലോ ആകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റിമോട്ട് കണക്ട് ചെയ്യാനും ഇത്തിരി ഒരു കോംപ്ലിക്കേഷൻസ്, കോംപ്ലിക്കേഷൻ പ്രോസസ്. പക്ഷെ അതൊരു
കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് ഒരു ഇതുള്ളതല്ല. കാര്യം ആ ഒരു വൺ ടൈം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സിമ്പിൾ പ്രോസസ്. സിമ്പിൾ പ്രോസസ് ആണ്. പിന്നെ ആക്ച്വലി നിങ്ങൾക്ക് ഈ ടി വി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് സൗകര്യം നമ്മുടെ സുദർശനന്റെ കെയർ ഓഫിൽ തന്നെ അത് അറേഞ്ച് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. നിങ്ങൾ സ്പോട്ടിൽ ഈ ഒരു ടി വി ഡെലിവറി ചെയ്ത് തരികയും ചെയ്യുന്നു. ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു ഓൾറെഡി, ഫോണും ക്രോം കാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ലോ ഉണ്ട്. ദെൻ ബ്ലൂടൂത്ത് ഈ റിമോട്ടുമായിട്ട് പെയർ ചെയ്യാൻ കുറച്ചൊരു ടൈമും എടുക്കും. രണ്ടും ഇനിഷ്യൽ സെറ്റപ്പിൽ മാത്രമേ വരുന്നുള്ളൂ. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു സെറ്റപ്പിൽ കുറച്ച് സ്ലോ ആകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു പക്ഷേ 4K റെസൊല്യൂഷൻ ആൻഡ്രോയിഡ് ടിവികളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഇതിൽ വേറെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ സ്പീക്കർ ഔട്ട്പുട്ട് മറ്റ് ടിവികൾ ഈ സെഗ്മെന്റ് ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നതിനേക്കാളും വളരെ നല്ലൊരു ഔട്ട്പുട്ടാണ്. കാര്യം സൗണ്ട് ബാർ പോലെ അറ്റാച്ച് ചെയ്തിട്ട് 20 വാട്ടാണ് ഇതിന്റെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. 20 വാട്ടാണ്. അത് കൂടാതെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സെഗ്മെന്റിൽ തന്നെ യൂട്യൂബ് 4K നമുക്ക് ഈ ടിവിയിൽ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. മറ്റ് ടിവികളിൽ അത് 1080 ഡൗൺ സ്കെയിൽ ചെയ്യും ഓട്ടോമാറ്റിക്. ഇത് 4K പ്ലേ ബാക്ക് ചെയ്യാം. പ്യുർ ആൻഡ്രോയിഡ് ആയതുകൊണ്ടാണ് ഫീച്ചർ. പ്യുർ ആൻഡ്രോയിഡ് ആയതുകൊണ്ടാണ്. പിന്നെ ആ നമ്മൾ വീഡിയോ കാണുകയുണ്ടല്ലോ, നല്ല പാനൽ എന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റി പാനലാണ്, A+ ഗ്രേഡ് പാനലാണ്. ബ്രാൻഡഡ് കമ്പനീസ് യൂസ് ചെയ്യുന്ന അതേ പാനലാണ് വരുന്നത്. പല സീരീസുകൾ ഈ ടിവി അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്ച്വലി ഒരു 4K ആൻഡ്രോയിഡ് സീരീസ് ആണ്. ഇനി പ്ലേ മോഡ് എന്ന് പറഞ്ഞാൽ 32-ഇഞ്ചിന്റെ വേറെ ഒരു സീരീസ് ടിവിയും അവൈലബിൾ ആണ്. അതിന് അറൌണ്ട് 15,000 രൂപ താഴെയാണ് അത് പ്രൈസ്. അതും ആൻഡ്രോയിഡ് തന്നെയല്ലേ? ആൻഡ്രോയിഡ് അല്ല, അത് വിയുന്റെ കസ്റ്റം ഓയസ് ആണ്. ഓക്കെ, അത് പ്യുർ ആൻഡ്രോയിഡ് അല്ല, അത് വിയുന്റെ കസ്റ്റം വോയിസ് ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടിവികൾ അന്വേഷിച്ച് നടക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കൺസിഡറബിൾ ഓപ്ഷൻ ആണ്. തീർച്ചയായിട്ടും കൺസിഡറബിൾ ഓപ്ഷൻ തന്നെയാണ്. സുദർശൻ ഭയങ്കര പുലിയാട്ടോ, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ചാനലുകളിൽ എപ്പോഴും വന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ട അഡ്വൈസുകളും ഇനി ഫോണിലൂടെ തന്നെ സുദർശനെ കോൺടാക്ട് ചെയ്യാൻ സുദർശന വേണ്ട നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുതിയ പുതിയ സെഗ്മെന്റുകൾ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താനായിട്ട് സെല്ലുലാർ വേൾഡ് പോലുള്ള സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരു ടിവി വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ സുദർശനെയും സെല്ലുലാർ വേൾഡിനെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അവർ നിങ്ങളെ സഹായിക്കും. നല്ല വളരെ സന്തോഷം ഈ ഒരു 4K റെസൊല്യൂഷൻ ടിവി നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതിലും സുദർശനെ വീണ്ടും നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പറ്റിയതിലും. ഇനിയും പുതിയ അറിവുകളും ഇതുപോലുള്ള ബിഗ് ഷോട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.